Myself, Shilpa Thomas from ALVI. I have done hospital administration course from Ignite Skill Academy. First of all, we thank you Ignite Academy, Atham sir, Farhan sir, teaching and not teaching staff for giving such an opportunity for us. എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്യാന്നുള്ളത്. പക്ഷേ ഇതിപ്പോൾ ലോങ് ടേം കോഴ്സ് ആയതുകൊണ്ട് നമുക്ക് പോയി ചെയ്യണം. ഞാനൊരു എം ബി ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഓൺലൈൻ കോഴ്സസ് അല്ലാതെ വേറെ ഒന്നും പറ്റില്ലായിരുന്നു. ജോബ് നോക്കേണ്ട ടൈം ആയതുകൊണ്ട് തന്നെ വേറെ കോഴ്സസ് പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് വഴി ഇന്നൊരു ഈ ഒരു കോഴ്സ് ഓൺലൈനായിട്ട് 6 മന്ത്സ് കോഴ്സായിട്ട് ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ എൻ്റെ പാരൻസ് അന്വേഷിച്ചു, അപ്പം ഇങ്ങനെയുണ്ട്. അങ്ങനെ ഞാൻ ഓറിയന്റേഷൻ ടൈമിലാണ് വന്ന് ജോയിൻ ചെയ്ത്. അപ്പോൾ എനിക്ക് ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ആദം സാറിൻ്റെ. അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഫറാൻ സാറായിരുന്നു ഞങ്ങളുടെ എൻ്റെ ഹോൾ ക്ലാസ് ഹാൻഡിൽ ചെയ്തത്. അങ്ങനെ നല്ലൊരു ക്ലാസ്സായിരുന്നു. ഞങ്ങൾക്ക് കുറേ ഹോസ്പിറ്റലിനെ പറ്റിയും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ പറ്റിയും അവരുടെ ഡിപ്പാർട്ട്മെന്റ്സിനെ പറ്റിയും അങ്ങനെ കുറേയും മെഡിക്കൽ ടെർമിനോളജി അങ്ങനെ കുറേ കാര്യങ്ങൾ ഫർഹാൻ സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പറയുന്നത് വിത്ത് എക്സാമ്പിൾസ് രീതിയിലാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞു ഞങ്ങൾക്ക് അതിന്റെ ഇടയ്ക്ക് പ്രസന്റേഷൻ കണ്ടക്ട് ചെയ്തിരുന്നു. പ്രസന്റേഷൻ നല്ല ഇൻട്രസ്റ്റിംഗ് പ്രസന്റേഷൻ ആയിരുന്നു. എല്ലാവരും ഓൾമോസ്റ്റ് നല്ല രീതിയിലായിരുന്നു പ്രസന്റേഷൻ നടന്നത്. ടൈം തന്നിരുന്നു പ്രസന്റേഷന് ഞങ്ങൾക്ക്. സാറും സാറിന്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു പ്രസന്റേഷൻ ടൈമിൽ. അത് കഴിഞ്ഞു ഞങ്ങൾക്ക് കംപ്ലീറ്റ് 3 മന്ത്സ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രോജക്റ്റ് വെച്ചിരുന്നു. പ്രോജക്റ്റ് ആയിരുന്നു, ഞാൻ പ്രോജക്റ്റ് ആയിരുന്നു ചെയ്തത്. പ്രോജക്റ്റ് പ്ലസ് ഇന്റേൺഷിപ്പ് ആയിരുന്നു. അപ്പം പ്രോജക്റ്റ് ഞാൻ ചെയ്തു. ഞാൻ പ്രോജക്റ്റ് ചെയ്ത് രാജഗിരി ഹോസ്പിറ്റലാണ്. അപ്പോൾ ഒന്നും കൂടെ എനിക്ക് കൂടുതൽ ഫർഹാൻ സാർ പറയാതെ കൂടാതെ കുറച്ചും കൂടെ ഇൻഫോർമേഷൻസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു ആ പ്രോജക്റ്റ് ചെയ്ത രീതിയിൽ. നമുക്ക് കുറേ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിനെ പറ്റിയും അതുപോലെ തന്നെ നോൺ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് എല്ലാത്തിനെ പറ്റി ഒരു ഡീറ്റെയിൽ സ്റ്റഡി ഇതിന്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിന്റെ പ്രോജക്ട് സബ്മിഷൻ വന്നു. 6 മന്ത്സ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രോജക്ട് സബ്മിഷൻ വന്നു. അതിന്റെ ഒരു വൈവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 2 എക്സാംസ് നടത്തിയിരുന്നു. റിട്ടൺ എക്സാമും അതുപോലെ തന്നെ MCQ ടൈപ്പും. എക്സാംസ് കഴിഞ്ഞു. ഈ ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് ഞങ്ങൾക്ക് കുറേ ഇൻഫോർമേഷൻസ്, അതായത് 6 മന്ത്സ് ഒരു 2 ഇയർ കോഴ്സ് എന്തോരം പോർഷൻസ് ഉണ്ടോ ആ കംപ്ലീറ്റ് എൻറ്റയർലി പോർഷൻസ് ഞങ്ങൾക്ക് ഈ ഷോർട്ട് 6 മന്ത്സിന്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി ഈവൻ എല്ലാ തരത്തിലും എക്സാമ്പിൾസ് അടക്കമുള്ള രീതിയിൽ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സോ താങ്ക് യു ഫർഹാൻ സർ ആൻഡ് ദ ഹോൾ ടീം ഓഫ് ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമി.